ഏറ്റവും കൂടുതൽ വെഹിക്കിൾ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഇന്ത്യയിലെ തന്നെ 1000 പേർക്ക് 425 വണ്ടികളുള്ള കേരളത്തെ അതിന്റെ പ്രാധാന്യവും കോട്ടയം ജില്ലയുടെ പ്രാധാന്യം ഇതിനെ കുറിച്ച് അദ്ദേഹം പറയും. ഇതിന് വളരെ സന്തോഷമായിട്ട് അദ്ദേഹം ഇത് ഈ കർത്തവ്യം ഏറ്റെടുക്കുകയും ചെയ്തു. കേരളത്തിൽ വാഹനമില്ലാത്ത ഒരു വീട് പോലും ഇല്ല. നമ്മുടെ ജനസംഖ്യയുടെ ഏതാണ്ട് പകുതി വാഹനങ്ങൾ ഇന്ന് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അത് ടൂ വീലറായാലും കാറുകളായാലും ബസ്സുകളായാലും ട്രക്കുകളായാലും പല വിധത്തിൽ. അങ്ങനെ നോക്കുമ്പോൾ മോട്ടോർ വാഹന വകുപ്പുമായി ദൈനംദിന ബന്ധം പുലർത്തുന്നവരാണ് നാം എല്ലാം തന്നെ. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് വാഹന ഉടമകളെല്ലാം തന്നെ. എന്നാൽ ആ പ്രശ്നങ്ങൾക്ക് സമയബന്ധിതമായി പരിഹാരം കണ്ടെത്താനുള്ള സംവിധാനം മോട്ടോർ വാഹന വകുപ്പിന് പരിമിതമാണ്. അവർക്ക് ഇതിന്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഫോണിലൂടെയും മെയിലിലൂടെയും പരാതികളായി നേരിട്ട് പോക്ക് നിരവധി പ്രയാസങ്ങളാണ് ഞങ്ങളുടെ മുമ്പിൽ വാഹന ഉടമകൾ നിരത്തിയിട്ടുള്ളത്. ചില പരാതികൾ ന്യായമാണെങ്കിലും താഴെത്തട്ടിലുള്ള സംവിധാനങ്ങളുടെ പോരായ്മകൾ കൊണ്ട് സമയബന്ധിതമായി പരിഹരിക്കാൻ കഴിയാതെ പോകുന്നു. അങ്ങനെ പരിഹരിക്കപ്പെടാതെ പോകുമ്പോൾ വാഹന ഉടമകൾ വല്ലാതെ പ്രയാസമനുഭവിക്കുന്നു. അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും പലപ്പോഴും പരിഹരിക്കപ്പെടാൻ കഴിയാതെ പോകുന്നു. ഒരു വാഹന ഉടമയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പരാതിക്ക് പരിഹാരം കണ്ടെത്തുക എന്നാണ് അദ്ദേഹത്തെ ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്നത്. പൊതുജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ട ഒരു വകുപ്പാണ് ഗതാഗത വകുപ്പ്. നമുക്കറിയാം മുമ്പ് മോട്ടോർ വകുപ്പുമായി ബന്ധപ്പെട്ട് കുരികൾ കേരള നിയമസഭയിൽ MLA ആയിരുന്നപ്പോൾ ഞങ്ങൾ പോളിംഗ് സ്റ്റേഷൻ അവതരിപ്പിച്ചത് എങ്ങനെ നമ്മുടെ അപകടങ്ങൾ കുറയ്ക്കാം എന്നത് സംബന്ധിച്ചായിരുന്നു എന്റെ പോളിംഗ് സ്റ്റേഷൻ. അന്നായിരുന്നു ഞാൻ ആദ്യമായി മുന്നോട്ട് വെച്ചത് ഈ വകുപ്പിൽ എൻഫോഴ്സ്മെന്റും അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങും രണ്ടായി മാറണം. മുമ്പിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം വാഹനം ചെക്ക് ചെയ്യാൻ പോയാൽ ആഫീസിലെ പണി നടക്കില്ല, ആഫീസിലെ പണി നടത്തിയാൽ വാഹനം ചെക്ക് ചെയ്യാൻ കഴിയില്ല. ഇത്തരമൊരു സ്ഥിതി പണ്ടുണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കാൻ ഉടനെ പരിശ്രമിക്കുന്ന അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി അസംബ്ലിയിൽ മറുപടി പറഞ്ഞു. അദ്ദേഹം നടപ്പിലാക്കി. ഇന്നത് പ്രായോഗികമായി നമ്മുടെ അനുഭവത്തിൽ വന്നിരിക്കുന്നു. ഏറെ സന്തോഷമുണ്ട്. അതോടൊപ്പം അപകടം കുറയ്ക്കുന്നതിന് നിരവധി അനവധി നിർദ്ദേശങ്ങൾ അന്ന് അതിനോടൊപ്പം ഞാൻ മുന്നോട്ട് വച്ചു. അതിൽ പലതും നടപ്പിലാക്കിയിട്ടുണ്ട്, ഇനിയും ചിലത് നടപ്പിലാക്കാനുണ്ട്. ഇന്ന് നിശ്ചയമായും നമ്മളിപ്പോൾ പൊതുജനങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരാതികൾ എല്ലാം പരിഹരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വാഹനങ്ങളുടെ അപകട നിരക്ക് സമീപകാലത്ത് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ കേരളത്തിൽ ഗതാഗത വകുപ്പിനെ ബന്ധപ്പെടാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാവില്ല. ചെറിയ കുടുംബമാവട്ടെ, വലിയ കുടുംബമാവട്ടെ, ആരായാലും ശരി, ഈ വകുപ്പുമായി ബന്ധപ്പെടാതെ അവർക്ക് പോകാൻ പറ്റില്ല. കാരണം ഒരു വീട്ടിൽ ഒരു വാഹനമെങ്കിലും ഉണ്ടാവും. പണ്ട് ഇപ്പോഴാണെങ്കിലും ഒന്നിലധികം ഉണ്ടാവും. ഒരു വീട്ടിൽ രണ്ടും മൂന്നും വാഹനങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. ജോഷി ജോസഫ്.